കമലീസ് ഡീലീസ് അതിശയകരമായ സ്നേഹം കൊണ്ട് രോഗികളെ ശുശ്രൂഷിച്ച ഒരു അസാധാരണ വിശുദ്ധൻ ജനനം മുതൽ അസാധാരണത്വം നിറഞ്ഞതായിരുന്നു ആ ജീവിതം പരിശുദ്ധ മാതാവിൻ്റെ വണക്ക മാസത്തിൽ ഇറ്റലിയിലെ ബുക്കുവാനിക്കോ എന്ന ഗ്രാമത്തിൽ തൻ്റെ അമ്മ കമലിയയുടെ അറുപതാം വയസ്സിൽ ഒരു പെന്തക്കോസ്ത ദിവസത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മെയ് ഇരുപത്തി അഞ്ചിന് പിറന്നു അത് ഉണ്ണേശുവിനെ പോലെയും തൻ്റെ അമ്മയുടെ ഇഷ്ടവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെയും ഒരു കാലിത്തൊഴുത്തിൽ തൻ്റെ പതിമൂന്നാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട കമലീസ് സൈനിക ക്യാപ്റ്റനായിരുന്ന പിതാവ് ജോൺ ഡി ലെല്ലീസിൻ്റെ വഴിയെ സൈന്യത്തിൽ ചേർന്നു പത്തൊമ്പതാം വയസ്സിൽ പിതാവ് കൂടി നഷ്ടപ്പെട്ട ശേഷം പൂർണ്ണമായി അനാഥനായി അദ്ദേഹത്തിന് ചീത്ത കൂട്ടുകെട്ടും ചൂതാട്ടവും ആശ്രയമായി മാറി തൻ്റെ കാലിലുണ്ടായ വ്രണം സുഖപ്പെടാതെ വന്നപ്പോൾ റോമിലെ സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഉണ്ടായ രോഗികളുടെ വേദനയും യാതനയും കമലീസിൻ്റെ മനസ്സ് അലയിച്ചു തങ്ങളുടെ സന്യാസ വസ്ത്രത്തിൽ ഒരു ചുവന്ന കുരിശ് ധരിക്കുവാൻ പാപ്പ അനുവദിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ആറിൽ സിസ്റ്റേഴ്സ് അഞ്ചാമൻ മാർപാപ്പ വിശുദ്ധ കമലീസ് സ്ഥാപിച്ച മിസ് മിൻസ്റ്റേഴ്സ് ഓഫ് ദ ഇൻഫ്രം എന്ന സന്യാസ അംഗീകാരം നൽകി തീക്ഷ്ണതയുടെ പര്യായമായി മാറിയ ഈ ചുവന്ന പുരുഷ കാലാന്തരത്തിൻ്റെ ആതുര ആഗോള ചിഹ്നമായി മാറുകയായിരുന്നു ഒരിക്കൽ ക്രൂശുരൂപം വിശുദ്ധനോട് സംസാരിച്ചു ഈ ദൗത്യം നിൻ്റേതല്ല എൻ്റേതാണ് തളരാതെ മുന്നേറുക എന്ന ആ സ്വരം വിശുദ്ധ കമലീസിൻ്റെ ശക്തിയായി മാറി ഇറ്റലിയിൽ പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ചപ്പോൾ കമലീസും കൂട്ടരും തങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ രോഗികളെ ശുശ്രൂഷിച്ചു ആയിരത്തി അറുനൂറ്റി പതിനാല് ജൂലൈ പതിനാലാം തീയതി വിശുദ്ധ കമലീസ് കൂദാശകളും മാർപ്പാപ്പയുടെ ആശീർവാദവും സ്വീകരിച്ച് തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി രോഗികളുടെയും ആശുപത്രികളുടെയും നേഴ്സ് ഡോക്ടേഴ്സ് എന്നിവരുടെ മധ്യസ്ഥനായ വിശുദ്ധ കമലീസ് ഡി ലല്ലീസ് വണക്കപ്പെടുന്നു ഉണക്കപ്പെടുന്നു ആതുരസ്നേഹത്തിൽ ജ്വലിച്ച് ആ ഹൃദയം അഴുകാതെ ഇന്നും റോമിൽ അവശേഷിക്കുന്നു